വളരെ ആവേശകരമാണ്. അതായത് പിന്നെ ഒന്നാം ഘട്ടം പിന്നെ പൂർത്തിയാകുമ്പോൾ തന്നെ നമുക്കൊരു നല്ല പ്രതീക്ഷ കിട്ടുന്നത്. അതായത് മുൻകാലം വ്യത്യസ്തമായി ഇന്നലെ വരെ നമ്മളെ കൂടെ ഇല്ലാത്ത പല ആളുകളും വളരെ പ്രത്യക്ഷമായും ചില ആളുകൾ സ്വകാര്യമായും വലിയ രീതിയിൽ പിന്തുണ തരുന്നത്. ഒന്ന് ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന പിന്നെ വികസന മുന്നറിയിപ്പാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം വന്നിട്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ, വികസനപരമായും സേവന പല നിലക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ അർത്ഥത്തിൽ ഇവിടെ മണ്ഡലത്തിൽ വന്നിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം വേണമെന്നാണ് ജനങ്ങളെല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് പിന്നെ വളരെ പിന്നെ കൃത്യമായ നിലപാട് നമുക്കുണ്ട്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഒപ്പം നിർത്തി ഒരു മാനവീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വലിയ മാറ്റം, ഒരു നല്ല റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല അങ്ങനെ കൃത്യമായ സംഖ്യ അയാൽ അങ്ങനെ സംഖ്യ എന്ന് പറഞ്ഞ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. തീർച്ചയായിട്ടും മറിച്ചൊന്നും ചിന്തിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. ഒന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ ഏറ്റവും ഈ മണ്ഡലത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത പിന്നെ പ്രശ്നം തന്നെയാണ്. പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും വലിയ വലിയ സജീവമായ അവസ്ഥയാണ്. മാത്രമല്ല ആവശ്യ ബൈപ്പാസുകളില്ല. പാസ്സായിട്ടുള്ള ബൈപ്പാസിലൊന്നും നിർമ്മിക്കാനോ അതിൻ്റെ നടപടി മുന്നോട്ട് പോകാനോ കഴിഞ്ഞിട്ടില്ല. 10 വർഷം മുമ്പ് പാസ്സായിട്ടുള്ള വരണമ്പാല മാനത്തങ്ങാൻ ബൈപ്പാസാണ് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രശ്നം. കാരണം ഈ മണ്ഡലത്തിലെ ഈ ജില്ലയിലെ മുഴുവൻ മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നതാണ് ആ വിഷയം. ഒരിക്കലും അതിലേക്ക് ശ്രദ്ധ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കും. അത് മാത്രമല്ല നമ്മളെ പിന്നെ മാനത്തമംഗലം ഒരടമ്പാലം ബൈപ്പാസ്, സോറി, അതോടൊപ്പം തന്നെ വൈലോങ്ങര ഒരടമ്പാലം ബൈപ്പാസും നമ്മളെ കാച്ചിനിക്കാട് രാമപുരം ബൈപ്പാസ്, അതുപോലെ മംഗടി റിംഗ് റോഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ റോഡിൻ്റെ വിഷയത്തിലായിരിക്കും ഏറ്റവും മുന്തിയ പ്രാധാന്യം നൽകുക. കുടിവെള്ളത്തിൻ്റെ ഇപ്പോൾ പോരായ്മ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുണ്ട്. കുടിവെള്ളം നല്ല സമസ്ത മേഖലയിലും, പക്ഷേ ഞാൻ ഊന്നലിൻ്റെ കാര്യം പറഞ്ഞത്. അതേപോലെ നമ്മുടെ താലൂക്ക് ആശുപത്രി അവസ്ഥ കാര്യമല്ലോ, ബോർഡ് വെച്ചപ്പോൾ താലൂക്ക് ആശുപത്രി ആവില്ല, അതിനാവശ്യമായിട്ട് സംവിധാനം ഒരുക്കണം. അതാ നിനക്ക് എന്താണ്ടായിട്ടുള്ളത്? മാത്രമല്ല കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ലോ പെർഫോമൻസാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ. അതിൻ്റെ മാറ്റം വരും. ഞാനിതിൻ്റെ അനുഭവത്തിന് പറയുന്നതാണ്, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് സമയത്ത് 100% ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കിയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് പോരുന്നത്. അവിടെ കോടിക്കണക്കിന് രൂപ പല ഡിവിഷനിലും ലാബ്സാക്കിയപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ കാര്യം ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്. അത് അത്രത്തുള്ള അത് വെറുതെ നടക്കുന്നതല്ല, ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ആ നിലക്ക് ഈ മണ്ഡലത്തിൽ ഇന്ന് ഞങ്ങളെ എതിർക്കുന്ന ആളുകളെ പോലും ഒപ്പം നിർത്തിക്കൂടെ ഞങ്ങൾ വികസനം നടത്തും. മാറ്റി നിർത്തിക്കൊണ്ടല്ല ചെയ്യുക, അവരെയും കൂട്ടിപ്പിടിച്ച് ചെയ്യും. അതൊക്കെ വലിയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ജനങ്ങളെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. വെറുതെ അല്ല ഈ കാണുന്ന ജനങ്ങളുടെ ഒഴുക്ക് വെറുതെ വരുന്നല്ല, അവരുടെ ജീവിതാനുഭവത്തിനാണ്. അവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് അവരെ കൂടെ ആര് നിന്നു എന്നുള്ള പ്രശ്നം, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. അതൊക്കെ നല്ല ചർച്ചയായി വരും. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ. ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, വളാഞ്ചേരി, പൊള്ളാച്ചി.